നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 12 സെപ്റ്റംബർ 2021 ഞായർ. കേരളാമതി പത്രത്തിലെ മുഖ്യ ഹെഡിങ്സ് ഒന്ന് നോക്കാം. വെള്ളാപ്പള്ളി നടേശന് ഇന്ന് ശതാഭിഷേകം. GPS വ്യാപകമാക്കുന്നു, ട്രെയിനുകൾ പരസ്പരം അറിഞ്ഞോടും. അനിൽകാന്തിന്റെ അറ്റകൈ, പോലീസ് നന്നാവാൻ നമുക്കും ഇടപെടാം. ഹൃദയാഘാതം വന്ന ഡോക്ടറുമായി പോയ കാറിടിച്ച് 2 വീട്ടമ്മമാർക്ക് അന്ത്യം. സുപ്രീംകോടതിയിൽ കേരളം, +1 ഓഫ്ലൈൻ പരീക്ഷ തന്നെ വേണം. നമുക്ക് വാർത്തകളിലേക്ക് ഒന്ന് വിശദമായി നോക്കാം. ആലപ്പുഴ 1000 പൂർണ്ണചന്ദ്രന്മാരെ ദർശിച്ച നിറവിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇന്ന് ശതാഭിഷേകം. കോവിഡ് കാലമായതിനാൽ 84 പിറന്നാളിൽ ആഘോഷങ്ങളൊന്നുമില്ല. 3 ദിവസം നീണ്ടുനിന്ന പൂജകൾ ഇന്ന് രാവിലെ പൂർത്തിയാകും. തുടർന്ന് കുടുംബാംഗങ്ങളുമൊത്ത് കേക്ക് മുറിക്കും. വാക്സിനേഷൻ 73 കോടി ഡോസ് പിന്നിട്ടു. ന്യൂഡൽഹി, രാജ്യത്ത് ഇതുവരെ 73,05,689,688 കോവിഡ് വാക്സിൻ നൽകി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്നലെ പുറത്തുവിട്ട കണക്കാണിത്. അതേസമയം 33,376 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 308 മരണവും സ്ഥിരീകരിച്ചു. 2.10% ദേശീയ പ്രതിദിന രോഗ സ്ഥിരീകരണ നിരക്ക്. ഇന്നു മുതൽ മഴ കൂടും. തിരുവനന്തപുരം, വടക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഇന്നു മുതൽ 15 വരെ ശക്തമായ മഴ ലഭിക്കും. വടക്കൻ ജില്ലകളിൽ കൂടുതൽ മഴ ലഭിക്കും. ന്യൂനമർദ്ദം ഇന്ന് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശക്തി പ്രാപിച്ച് കാലവർഷത്തിലെ ആദ്യ തീവ്ര ന്യൂനമർദ്ദമാകാൻ സാധ്യതയുണ്ട്. വെള്ളിയാഴ്ചയോടെ ദുർബലപ്പെടും. കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. GPS വ്യാപകമാക്കുന്നു, ട്രെയിനുകൾ പരസ്പരം അറിഞ്ഞോടും. തിരുവനന്തപുരം, അപകടങ്ങൾ കുറച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും സർവീസുകൾ കാര്യക്ഷമമാക്കാനും ട്രെയിനുകളിൽ ഉപഗ്രഹ സാങ്കേതിക വിദ്യയാണ് GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം രാജ്യത്ത് ആകെ നടപ്പാക്കുന്നു. റെയിൽവേ നേരത്തെ സമർപ്പിച്ച പദ്ധതി പടിപടിയായി നടപ്പാക്കാൻ കേന്ദ്ര ധനവകുപ്പ് സമ്മതിച്ചു. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും. പശ്ചിമ റെയിൽവേ പരീക്ഷിച്ച GPS പദ്ധതി വിജയിച്ചതോടെയാണ് രാജ്യവ്യാപകമായിരിക്കുന്നത്. നിലവിൽ 2,700 ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളിലും 3,800 ഡീസൽ ലോക്കോമോട്ടീവുകളിലും GPS ഉണ്ട്. ഇക്കൊല്ലം ഡിസംബറോടെ 6,000 ലോക്കോമോട്ടീവുകളിൽ കൂടി GPS ഘടിപ്പിക്കും. ഇപ്പോൾ അബ്സല്യൂട്ട് ബ്ലോക്ക് സിസ്റ്റത്തിലുള്ള ഡിവിഷനുകളെ ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിഗ്നലിംഗ് സിസ്റ്റത്തിലേക്കും പിന്നീട് GPSലേക്കും മാറ്റും. GPS പ്രയോജനം: ട്രെയിനുകൾ, എഞ്ചിനുകൾ, മെയിൻ്റനൻസ് വെഹിക്കിളുകൾ തുടങ്ങിയവ തത്സമയം നിരീക്ഷിക്കാം. GPSനെ കമ്പ്യൂട്ടറുകൾ, സെൻസറുകൾ, കമ്മ്യൂണിക്കേഷൻ സങ്കേതങ്ങൾ എന്നിവയുമായി ബന്ധിച്ച് റെയിൽ സുരക്ഷ ഉറപ്പാക്കാം. സിഗ്നലിംഗ് കുറ്റമറ്റതാക്കി ട്രെയിൻ അപകടങ്ങൾ 70% വരെ കുറയ്ക്കാം. ട്രെയിൻ സർവീസുകൾ കാര്യക്ഷമമാക്കാം. ഗേറ്റുകൾ അടഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പാക്കാം. ലെവൽ ക്രോസ് അപകടങ്ങൾ തടയാം. ലൈനുകളിലൂടെ കൂടുതൽ ട്രെയിനുകൾ കൂടുതൽ വേഗത്തിൽ ഓടിക്കാം. കേരളവും മാറുന്നു. കേരളത്തിൽ അബ്സല്യൂട്ട് ബ്ലോക്ക് സിസ്റ്റമാണ്. ക്ലിയറിംഗ് മെസ്സേജ് ഗേറ്റ് കീപ്പർ ഉൾപ്പെടെ സ്റ്റേഷൻ മാസ്റ്ററെ അറിയിക്കും. സ്റ്റേഷൻ മാസ്റ്റർ ലോക്കോ പൈലറ്റിനെ അറിയിക്കും. ഇത് മാറ്റി ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിഗ്നലിംഗ് ആക്കും. ട്രെയിൻ ഒരു ബ്ലോക്കിൽ നിന്ന് അടുത്ത ബ്ലോക്കിലേക്ക് കടക്കുമ്പോൾ സിഗ്നൽ ഓട്ടോമാറ്റിക്കായി കിട്ടും. ഒരു ട്രെയിൻ സിഗ്നൽ കടന്നു പോകുമ്പോൾ അടുത്ത ട്രെയിനിന് സിഗ്നൽ ലഭിക്കും. മുന്നിലെ ട്രെയിനിന്റെ വേഗത, പിന്നിലെ ട്രെയിനുമായുള്ള ദൂരം എന്നിവ ട്രെയിനിന് ലഭിക്കും. ഗേറ്റ് അടച്ചത് ലോക്കോ പൈലറ്റിന് നേരിട്ടറിയാം. ട്രോളിയിലും GPS. പാളങ്ങൾ പരിശോധിക്കുന്ന ട്രോളിയിൽ GPS ട്രാക്കർ ഘടിപ്പിച്ചു വരികയാണ്. ട്രാക്കിൽ വിള്ളൽ ഉണ്ടായാൽ വരുന്ന ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിനും കൺട്രോൾ റൂമിലേക്കും വിവരങ്ങൾ കൈമാറാം. പാളത്തിൽ വെള്ളം കയറിയാലും മണ്ണിടിഞ്ഞാലും വിവരം ട്രെയിനുകളിൽ ലഭിക്കും. ഹൃദയാഘാതം വന്ന ഡോക്ടറുമായി പോയ കാറിടിച്ച് 2 വീട്ടമ്മമാർക്ക് അന്ത്യം. ആശുപത്രിയിൽ എത്തിച്ച ഡോക്ടർ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് പ്രഭാത സവാരിക്കാർ. കിഴക്കമ്പലം, ഹൃദയാഘാതം മൂലം ഗുരുതരാവസ്ഥയിലായ വനിതാ ഡോക്ടറുമായി പഴങ്ങനാട് സമരിട്ടൻ ആശുപത്രിയിലേക്ക് പോയ കാർ പ്രഭാത സവാരി നടത്തുകയായിരുന്നവർക്ക് ഇടയിലേക്ക് പാഞ്ഞു കയറി. 2 വീട്ടമ്മമാർ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. ഹോമിയോ ഡോക്ടറെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചു. കിഴക്കമ്പലം മാളേക്കമോളം ഞമ്മാടിഞ്ഞാൾ കോരങ്ങാട്ടിൽ സുബൈദ കുഞ്ഞുമുഹമ്മദ് 49, പൊയ്യയിൽ നസീമ യൂസഫ് 48, രോഗിയായിരുന്ന പൂക്കാട്ടുപടി വിചിത്ര ഭവനിൽ ഡോക്ടർ സ്വപ്ന 50 എന്നിവരാണ് മരിച്ചത്. സാജിത സമദ്, BV കുഞ്ഞുമുഹമ്മദ് എന്നിവർക്ക് പരിക്കേറ്റു. ഇന്നലെ രാവിലെ 6:15 പഴങ്ങനാട് ഷാപ്പംപടിക്ക് സമീപമാണ് അപകടം. വീട്ടിൽ കുഴഞ്ഞു വീണ ഡോക്ടർ സ്വപ്നയെ ഭർത്താവ് ലാൽജി കാറിൽ കൊണ്ടുപോകും വഴി ഷാപ്പംപടിയിലെ കൂടുംവളവിൽ വെച്ചായിരുന്നു അപകടം. കാറിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഭാര്യ ഗുരുതരാവസ്ഥയിലായിരുന്നതിനാൽ കാർ നിർത്താതെ 1.5 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിൽ എത്തിച്ചു. ലാൽജി പറഞ്ഞതനുസരിച്ച് ആംബുലൻസ് അയച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ ഇതേ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. സുബൈദ സംഭവസ്ഥലത്ത് വെച്ച് മരിച്ചിരുന്നു. നസീമയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
സ്വകാര്യ കമ്പനി ജീവനക്കാരാണ് ലാൽജി. പൂക്കാട്ടുപടി ജംഗ്ഷനിൽ വീടിനോട് ചേർന്ന് ക്ലിനിക് നടത്തുകയായിരുന്ന ഡോക്ടർ സ്വപ്ന, ലാൽകൃഷ്ണ, മാളവിക എന്നിവരാണ് മക്കൾ. സുൽഫത്ത്, ഫാത്തിമ, അസ്ലം എന്നിവരാണ് സുബൈദയുടെ മക്കൾ. മരുമകൻ റിയാസ്, ഷാഹിറ, ഷെഹിന, സാദത്ത് എന്നിവരാണ് നസീമയുടെ മക്കൾ. സുബൈദയുടെയും നസീമയുടെയും മൃതദേഹങ്ങൾ ആലുവ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഡോക്ടർ സ്വപ്നയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. തടിയിട്ടപറമ്പ് പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. സുപ്രീംകോടതിയിൽ കേരളം പ്ലസ് വൺ ഓഫ്ലൈൻ പരീക്ഷ തന്നെ വേണം. ന്യൂഡൽഹി. CBSE മൂല്യനിർണയത്തിൽ നിന്ന് വ്യത്യസ്തമായതിനാൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പ്ലസ് വൺ പരീക്ഷ ഓഫ്ലൈനായി നടത്താൻ അനുവദിക്കണമെന്ന് കേരളം സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു. സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ട പ്ലസ് വൺ പരീക്ഷ സ്റ്റേ ചെയ്ത AM ഖാൻ വിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് നാളെ കേസ് പരിഗണിക്കാനിരിക്കെയാണ് കേരളം ഓൺലൈൻ പരീക്ഷയുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വ്യക്തമാക്കിയത്. പ്ലസ് വൺ പരീക്ഷാ ഫലം വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തിനടക്കം നിർണായകമാണ്. പ്ലസ് ടു പരീക്ഷയിൽ ഏതെങ്കിലും വിഷയത്തിൽ തോറ്റ വിദ്യാർത്ഥിക്ക് പ്ലസ് വൺ പരീക്ഷയിലും ജയിക്കേണ്ടതുണ്ട്. പ്ലസ് വൺ പ്ലസ് ടു മാർക്ക് കണക്കാക്കുന്നത് വ്യത്യസ്ത രീതിയിലായതിനാൽ പരീക്ഷയില്ലാതെ മൂല്യനിർണയം നടത്തിയ CBSE രീതികൾ പിന്തുടരാനാകില്ല. വീട്ടിലിരുന്ന് എഴുതിയ മോഡൽ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മാർക്ക് നിശ്ചയിക്കുന്നത് പ്രായോഗികമല്ലെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. സ്കൂൾ തുറക്കാൻ ഒരുക്കം തുടങ്ങി. തിരുവനന്തപുരം. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാനുള്ള ഒരുക്കം സർക്കാർ ആരംഭിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. തയ്യാറെടുപ്പുകൾ നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാരിന്റെ തുടർ നടപടികൾ. സ്കൂളുകൾ തുറക്കുന്ന തീയതി മുതൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. സർക്കാർ പ്രഖ്യാപനം വന്നുകഴിഞ്ഞാൽ കുറ്റമറ്റതായ രീതിയിൽ ക്ലാസുകൾ ആരംഭിക്കും. കോളേജുകളിൽ ക്ലാസ് എങ്ങനെ സംഘടിപ്പിക്കുമെന്നതിനെ പറ്റിയുള്ള പഠനം പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. രമേശ് വലിയശാല ജീവനൊടുക്കി. തിരുവനന്തപുരം. പ്രമുഖ സീരിയൽ താരം രമേശ് വലിയശാലയെ 54 വെള്ളിയാഴ്ച രാത്രി 9:30 വലിയശാലയിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വൈകിട്ട് പുറത്തു പോയിരുന്ന ഭാര്യ മിനിയും മകൾ ശ്രുതിയും തിരിച്ചെത്തിയപ്പോഴാണ് കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടത്. കണ്ണൻ താമരക്കുളത്തിന്റെ വരാൾ സിനിമയിൽ അഭിനയിച്ച ശേഷം കൊച്ചിയിൽ നിന്ന് 2 ദിവസം മുമ്പാണ് വീട്ടിലെത്തിയത്. ആദ്യ ഭാര്യ ഗീതാകുമാരി 4 വർഷം മുമ്പ് മരിച്ചിരുന്നു. രമേശിന് ദാമ്പത്യ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും മരിക്കുമെന്ന് സുഹൃത്തുക്കൾക്ക് സൂചന നൽകിയിരുന്നുവെന്നും തമ്പാനൂർ CI S. സനോജ് പറഞ്ഞു. 22 വർഷമായി സീരിയൽ രംഗത്ത് സജീവമായിരുന്നു. പൗർണമി തിങ്കളാണ് അവസാനം അഭിനയിച്ച സീരിയൽ. ദൂരദർശനിലെ ജോലയായി മെഗാ സീരിയലിലെ വേഷമാണ് ശ്രദ്ധേയനാക്കിയത്. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ. മകൻ ഗോകുൽ കാനഡയിൽ നിന്നെത്തിയ ശേഷം തിങ്കളാഴ്ച സംസ്കരിക്കും. അനിൽകാന്തിന്റെ അറ്റകൈ. പോലീസ് നന്നാവാൻ നമുക്കും ഇടപെടാം. തിരുവനന്തപുരം. കാക്കിയുടെ ബലത്തിൽ പൊതുജനത്തെ അസഭ്യം വിളിച്ചും കയ്യേറ്റം ചെയ്തും പരിശോധനയുടെ പേരിൽ വഴിപോക്കരെ പിടിച്ചു വരിച്ചും വിലസുന്ന സംസ്ഥാന പോലീസിലെ ഒരു കൂട്ടം സാറന്മാരെ നേർവഴി നടത്താൻ ജനകീയ നിരീക്ഷണം എന്ന അറ്റകൈ പ്രയോഗവുമായി DGP അനിൽകാന്ത്. പോലീസിന് സഭ്യതയില്ലാത്തതും അതിർവിട്ടതുമായ പെരുമാറ്റത്തിന്റെ ദൃശ്യമോ ശബ്ദമോ ജനങ്ങൾ വീഡിയോയിൽ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചാൽ പത്രങ്ങളിലോ ചാനലുകളിലോ വാർത്ത വന്നാലോ ഉടൻ നടപടി കൈക്കൊള്ളാനാണ് DGP നിർദ്ദേശം. പോലീസ് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കുന്നവരുടെ വിക്രിയകൾ മറച്ചുവെക്കാതെ പ്രതികരിക്കണമെന്ന് സാരം. ഇരകളായാലും അക്രമത്തിന്റെ സാക്ഷികളായാലും. പോലീസിന്റെ മോശം പെരുമാറ്റം സർക്കാരിന് നാണക്കേടായതോടെ മുഖ്യമന്ത്രി ഉന്നതോദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് തെറ്റുതിരുത്തൽ പ്രക്രിയയ്ക്ക് തുടക്കമിട്ടെങ്കിലും ഫലമുണ്ടായില്ല. ജനങ്ങളോട് അപമര്യാദയായി പെരുമാറുന്നവർക്ക് ആകെ താക്കീത് നൽകാൻ കേസുകളിൽ കുടുങ്ങിയ SIക്ക് അനുവദിച്ച പോലീസ് മെഡൽ തിരിച്ചെടുത്തു. ക്രിമിനൽ കേസുകളിൽ പ്രതികളായി തന്നെ 11 DYSP ഇൻസ്പെക്ടർമാരായി തരംതാഴ്ത്തി. എന്നിട്ടും ഫലം കണ്ടില്ല. പോലീസിന്റെ അതിർവിട്ട പെരുമാറ്റത്തിനെതിരെ ഹൈക്കോടതിയുടെ നിരന്തര വിമർശനമുണ്ടായി. ഇതോടെയാണ് പ്രശ്നക്കാരെ എങ്ങനെയും തളയ്ക്കണമെന്ന തീരുമാനത്തിൽ DGP എത്തിയതും. കഴിഞ്ഞ ദിവസം സർക്കുലർ ഇറക്കിയതും. പോലീസിന്റെ പെരുമാറ്റം അതത് ജില്ലകളിലെ സ്പെഷ്യൽ ബ്രാഞ്ച് നിരീക്ഷിച്ച് ബന്ധപ്പെട്ട മേധാവിക്ക് റിപ്പോർട്ട് നൽകും. ശിക്ഷാ നടപടി കൈയോടെ ഉണ്ടാകും. ജനങ്ങളോട് ദാർഢ്യം കാട്ടുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും പരാതികൾ അവഗണിക്കുകയും ചെയ്യുന്നവരെ പിരിച്ചുവിടാമെന്നാണ് പോലീസ് ആക്ടിലെ 86C വകുപ്പ് അനുശാസിക്കുന്നത്. മോശം പെരുമാറ്റം പകർത്തി നൽകാം. സാമൂഹിക മാധ്യമ വാർത്തകളിലും നടപടി. സെൻകുമാർ പറഞ്ഞിട്ടും വാഹനം പരിശോധിക്കുമ്പോൾ പുരുഷനാണെങ്കിൽ സർ സുഹൃത്തെന്നും സ്ത്രീയാണെങ്കിൽ മാഡം സഹോദരിയെന്നും അഭിസംബോധന ചെയ്യണമെന്ന് DGP ആയിരിക്കെ TP സെൻകുമാർ ഉത്തരവിറക്കി. പക്ഷേ എടാ എടി നീ എന്നൊക്കെ ഇന്നും നാവിൽ വരൂ. ആത്മനിയന്ത്രണം വിടരുത്. ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. നിയമപരമല്ലാതെ വാഹനം കസ്റ്റഡിയിലെടുക്കരുത്. അനാവശ്യ സമയനഷ്ടമുണ്ടാവുന്ന പരിശോധന പാടില്ല എന്നിങ്ങനെയാണ് സെൻകുമാർ നൽകിയ നിർദ്ദേശങ്ങളും പാലിക്കപ്പെട്ടില്ല. വിനോദസഞ്ചാരികൾക്കടക്കം മതിപ്പുണ്ടാകും വിധത്തിൽ മാതൃകാപരമായിരിക്കണം പെരുമാറ്റമെന്നും നിർദ്ദേശിച്ചു. ഷർട്ടിന്റെ ബട്ടൺ തുറന്നിടുക, തൊപ്പി വയ്ക്കാതിരിക്കുക, തൊപ്പി കഷത്ത് വയ്ക്കുക എന്നിവയും വിലക്കിയിരുന്നു. പക്ഷേ പോലീസ് സേനയ്ക്ക് അവമതിപ്പും അപകീർത്തിയും ഉണ്ടാക്കുന്നത് ഇനി അനുവദിക്കാനാവില്ല. അനിൽകാന്ത് പോലീസ് മേധാവി.
കാന്തല്ലൂരിലെ നിർധന തൊഴിലാളികൾക്ക് ഇന്നും ശരണം തടിക്കഷ്ണങ്ങളും ചെളിമണ്ണും കൊണ്ട് നിർമ്മിക്കുന്ന കുടിലുകളാണ്. മഴയിൽ പൊളിഞ്ഞു വീണ കുടിലിന്റെ സ്ഥാനത്ത് പുതിയതൊന്ന് കെട്ടിപ്പൊക്കുകയാണ് വീട്ടമ്മ. കല്ലറ മാർക്കറ്റ് ആധുനിക നിലവാരത്തിലേക്ക്. കല്ലറ ഗ്രാമപഞ്ചായത്തിലെ കല്ലറ മാർക്കറ്റ് ഇനി ആധുനിക നിലവാരത്തിലാകും. അത്യാധുനിക രീതിയിൽ നവീകരിക്കുന്നതിന് കിഫ്ബിയുടെ അനുമതി ലഭിച്ചു. കഴിഞ്ഞ ദിവസത്തെ ബോർഡ് യോഗത്തിലാണ് അംഗീകാരം നൽകിയത്. നിർമ്മിക്കുന്നത് രണ്ട് നിലകളിലായി പണിയുന്ന മാർക്കറ്റിൽ ശീതീകരിച്ച മുറി, ഐസ് സൂക്ഷിക്കുന്ന മുറി, മഴവെള്ള സംഭരണി, ബയോഗ്യാസ് പ്ലാന്റ്, ഓഫീസ് റൂം, ലേലഹാൾ, 13 കടകളും 27 ഫിഷ് സ്റ്റാളുകളും. അടങ്കൽ തുക 3.68 കോടി. പ്രദേശത്തെ പ്രധാന മലഞ്ചരക്ക് വ്യാപാര കേന്ദ്രമായിരുന്നു കല്ലറ ചന്ത. ഇനി അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് എത്തും. ഡി കെ മുരളി, MLA. മലയോര ചന്ത കുരുമുളക്, കശുവണ്ടി, അടയ്ക്ക, മഞ്ഞൾ, പുളി, നാളികേരം, കൊപ്ര തുടങ്ങിയവയാണ് ഇവിടെ കർഷകർ എത്തിച്ചിരുന്നതിൽ അധികവും. വിവിധ ജില്ലകളിലും തമിഴ്നാട്ടിൽ നിന്നുള്ള മൊത്ത കച്ചവടക്കാർ ഇവിടെ എത്തി സാധനങ്ങൾ വാങ്ങുമായിരുന്നു. കുടുംബ സൗഹൃദ സംഗമം മുടപുരം, CPM പ്രതിഷേധം കടയ്ക്കാവൂർ. ത്രിപുരയിൽ CPM-നെതിരെയുള്ള BJP ആക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM കടയ്ക്കാവൂരിൽ പ്രതിഷേധിച്ചു. ചിറയൻകീഴ് ബ്ലോക്കിൽ 40 പേർക്ക് കോവിഡ്. മുടപുരം ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളായി ഇന്നലെ 40 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ജയശ്രീയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിൻ മാർട്ടിനും അറിയിച്ചു. കർഷക സംഘം കൺവെൻഷനുകൾ മുടപുരത്ത്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂണിറ്റ് സംഗമം മുടപുരത്ത്, വിവാഹം കിളിമാനൂർ. രാധാകൃഷ്ണൻ കുന്നമ്പറത്തിന് ഇറ്റയുടെ സ്നേഹാദരവ് മുടപുരം. സംസ്ഥാന നാടകോത്സവത്തിൽ മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡ് നേടിയ രാധാകൃഷ്ണൻ കുന്നമ്പറത്തിന് ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ ഇപ്റ്റ സ്നേഹാദരവ് നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം R സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. ഇപ്റ്റ താലൂക്ക് പ്രസിഡന്റ് BS സജിതൻ അധ്യക്ഷനായി. വേലൂർ സ്കൂളിൽ 1 കോടിയുടെ പുതിയ കെട്ടിടം ശിലാസ്ഥാപനം ചൊവ്വാഴ്ച മുഖ്യമന്ത്രി നിർവഹിക്കും. ചിറയൻകീഴ് വേലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കിഫ്ബിയിൽ നിന്ന് 1 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആധുനിക സൗകര്യങ്ങളോട് കൂടിയ 3-നില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് 3:30 ഓൺലൈനായി നടക്കുന്ന ചടങ്ങിൽ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. മന്ത്രി KN ബാലഗോപാൽ മുഖ്യാതിഥിയാകും. V ശശി MLA, അടൂർ പ്രകാശ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് D സുരേഷ് കുമാർ, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി മുഹമ്മദ് ഖനീഷ് തുടങ്ങിയവർ പങ്കെടുക്കും. മത്സ്യ അനുബന്ധ തൊഴിലാളി യൂണിയൻ കടയ്ക്കാവൂർ. മത്സ്യ അനുബന്ധ തൊഴിലാളി യൂണിയൻ CITU ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി രൂപീകരണ യോഗം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് R സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. KTCT ഹയർ സെക്കൻഡറി സ്കൂളിൽ റോക്ക് ആൻഡ് റോൾ നൃത്ത സന്ധ്യ. കല്ലമ്പലം KTCT ഹയർ സെക്കൻഡറി സ്കൂൾ പ്രീ സ്കൂൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ച നൃത്ത സന്ധ്യ ശ്രദ്ധേയമാകുന്നു. കോവിഡ് കാരണം വിദ്യാലയത്തിൽ എത്താൻ കഴിയാത്ത 275 കുട്ടികളാണ് പ്രീ സ്കൂളിൽ ഉള്ളത്. കുട്ടികളുടെ സംഗീത നൃത്തവാസനകളെ പ്രോത്സാഹിപ്പിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുമായി ഒട്ടനവധി നടപടികൾ KTCT ഹയർ സെക്കൻഡറി സ്കൂൾ നടപ്പിലാക്കുന്നത്. അതിൽ കുട്ടികളും രക്ഷാകർത്താക്കളെയും ഒരുപോലെ ആനന്ദിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമായി മാറിയിരിക്കുകയാണ്. റോക്ക് ആൻഡ് റോൾ കിഡ്സ് ഡാൻസ് പാർട്ടി അറ്റ് ഹോം ഫ്ലോർ. എല്ലാ മാസവും 2 ശനിയാഴ്ച വൈകിട്ട് 7 സൂം പ്ലാറ്റ്ഫോമിലാണ് പരിപാടികൾ നടക്കുന്നത്. വക്കം കരിയാച്ചിറയിൽ പൈപ്പ് ലൈൻ പൊട്ടി റോഡ് തകർന്നു. വജ്രജൂബിലി ആഘോഷം കല്ലമ്പലം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വർക്കല മേഖലയിലെ ശ്രീനാരായണപുരം യൂണിറ്റിൽ വിവിധ പരിപാടികൾക്ക് തുടക്കമായി. യൂണിറ്റ് അംഗം ശോഭനദാസ് പതാക ഉയർത്തി. ശ്രീനാരായണപുരം ഗവൺമെന്റ് UPSൽ S രാധാകൃഷ്ണൻ വൃക്ഷത്തൈ നട്ടു. കടന്നൽ കൂട് ഭീഷണി ഉയർത്തുന്നു. വർക്കല ഭീമാകാരമായ കടന്നൽക്കൂട് പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്നു. കാപ്പിൽ റെയിൽവേ സ്റ്റേഷനിലെ 2 നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ഇടവഴിയിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ മതിലിലാണ് കടന്നൽക്കൂടുള്ളത്. ഇതിനോടകം ചുറ്റുവട്ടത്തെ പലർക്കും കടന്നലിന്റെ കുത്തേറ്റതായി പറയുന്നു. അപകടകരമായി തുടരുന്ന കടന്നൽക്കൂട് നീക്കം ചെയ്യുന്നതിനായി നാട്ടുകാർ ഫയർഫോഴ്സ് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും തങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാനാകില്ലെന്നാണ് മറുപടി ലഭിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. മരച്ചീനിയെ കാർന്നു തിന്നുന്ന വിലയിടിവെന്ന പെരിച്ചാഴി. മലയോര കർഷകന്റെ പ്രധാന വരുമാന സ്രോതസ്സായ മരച്ചീനി കൃഷി വിലയിടിവിനെ തുടർന്ന് കൂപ്പുകുത്തുന്നു. കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങളോട് മല്ലിട്ട് ലക്ഷങ്ങൾ ചെലവാക്കി കൃഷിയിറക്കിയവർക്കെല്ലാം മുടക്കുമുതൽ പോലും ലഭിക്കാത്ത നിലയിലായി.
COVID ini mungkin 25 ribu modal 40 ribu orang villa lebih cerita kapa ini belikan ada 10 modal 15 ribu aja. Ini adalah 100 beni villa lebih cerita kacangre. Dulu ada tidak kunada lockdown ini turunnya. Vipani ini ada ya. Mandi enggak nam. Ekar ganan kene salah tekrisi aja. Villa berkade kita kunada. Pradana kapa ini enggal. Malayan roti kapa, yeta kapa, padinat, pulani kapa, ambak karan, ane maravan, katten kapa. Sarkar ini niendra tilulla, kirangi bola kebesaran kendera tilne niendra tilil, paga maya meri cini etenkanam, ida bebasaya gadis sana tilil, fashion pernanggal dalam ikinna, agensi lakukanal gyal, matrame karsagar ke prayojana pergielo, Srijit, Pavvathoor, Grama Mrudam Coordinator, online malseram Tiruvananthapuram, DS International Schoolam, Maswan, Yed Concernam, samyuktamai Gandhi Jayanti dinathodu anubandhichu online ai chitra rajana, coloring malseram nadathunnu, Tiruvananthapuram jillayile school kuttikalkku malseratil pankedukkam. Dr. Jeevan Lal Adaram Nediya Vyaktitvam Sri Narayana Das Alappuzha Jeevithathile Elimayum Nilapadukalile Sathyasandhayum Kondu Ellavarudeyum Adaram Nediya SN College Mun Principal Dr. MR Jeevan Lalinte Viyogam Theera Nashtamanennu Advocate DK Narayana Das Anusmarichu Adhyapanathinte Velicham Jeevithathilodanilam Kondu Nadanna Asadharana Vyaktitvamayirunnu Jeevan Lalintethu Pothurangathe Addeham Samanvayathinte Sannidhyamayirunnu Nangarkulangara DK MM College Chertala Chembalinte Sri Narayana Collegeukal Ennivadangale Principalayi Sevanam Anushtichu Addeham Kerala Sarvakalashala Syndicate Member, Sri Narayana Antardeshiya Padana Kendram, General Council Angam, Enni Nilakalilum, Thilakkamarna Pravarthanamanu Kaazhchavechathu, Adhyapanathinappuram, Vaijnanika Pravarthanangalilum, Sangadana Pravarthanangalilum, Addeham Orupole Mulugi, English Sahithyathil Agatha Panditiyam Undayirunna Jeevan Lal, Shivagiri Thirtharthana Vedikalil, Valare Kalam, English Prabhashanangalude Paribhashakanayirunnu, Adarsha Nishtayum Panditiyavum, Jeevan Lalinte Jeevithathil Othucherndirunnathayum, Sri Narayana Das Paranju, Vanithakalkku Saujanya Computer Parishilathinu Apekshikkam. തിരുവനന്തപുരം ചിത്രകലാ മണ്ഡലം വനിതകൾക്കായി നടത്തുന്ന സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന് അപേക്ഷിക്കാം എഎസ് ഓഫീസ് ഡിടിപി ഫോട്ടോഷോപ്പ് കോറൽ ഡ്രാ വേർഡ് പ്രോസസ്സിംഗ് ഡാറ്റ എൻട്രി ഫണ്ടമെന്റ്സ് ഓഫ് കമ്പ്യൂട്ടർ ഫ്ലാഷ് അഡോബ് ഇല്ലസ്ട്രേറ്റർ ഐഎസ്എം മലയാളം എന്നിവയിലാണ് പരിശീലനം താൽപര്യമുള്ളവർ 20 ന് മുമ്പായി അപേക്ഷിക്കണം കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ക്ലാസുകൾ ഫോൺ 9037839148 രോഗികൾ 2217 ടെസ്റ്റ് പോസിറ്റിവിറ്റി 14.6% സഹകരണ സംഘങ്ങളുടെ മറവിൽ തട്ടിപ്പ് പ്രസിഡന്റ് പിടിയിൽ തിരുവനന്തപുരം സഹകരണ സംഘങ്ങളുടെ മറവിൽ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ സംഘങ്ങളുടെ പ്രസിഡന്റ് പിടിയിൽ ചിറയൻകീഴ് കിഴിവിലം കൊല്ലവിളാകം വീട്ടിൽ സജിത് കുമാറിനെയാണ് 46 കരമന പോലീസ് അറസ്റ്റ് ചെയ്തത് വഞ്ചിയൂർ കടക്കാവൂർ ചിറയൻകീഴ് സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ പണം തട്ടിപ്പിന് കേസുണ്ട് കരമനയിൽ മാത്രം 3 പരാതികളാണ് ഇയാൾക്കെതിരെയുള്ളത് വ്യവസായ വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത കേരള Traditional Food Processing and Distribution Industrial Cooperative Society യുടെ KTFICS Limited പേരിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിച്ച കേസിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ് വർക്കല സ്വദേശി സുരാജ് വട്ടിയൂർക്കാവ് സ്വദേശി ജീൻ വി ആൻഡോ നെയ്യാറ്റിങ്കര സ്വദേശി വിഷ്ണു എന്നിവരാണ് കരമന പോലീസിൽ പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം ചിറയൻകീഴിലെ ഓട്ടോറിക്ഷ തൊഴിലാളി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെത്തി പണം തട്ടിപ്പിനിരയായവർ സജിത്തിനെ തടഞ്ഞു വെച്ചിരുന്നു തുടർന്ന് ചിറയൻകീഴ് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു രണ്ട് സഹകരണ സംഘങ്ങളുടെയും പ്രസിഡന്റ് സജിത്താണ് 1 കോടിയിലേറെ രൂപ തട്ടിച്ചെടുത്തെന്നാണ് ആരോപണം 3 ലക്ഷം രൂപ വീതമാണ് കരമന പോലീസിൽ പരാതി നൽകിയവരുടെ പക്കൽ നിന്ന് സജിത് വാങ്ങിയത് 8 മാസം ജോലി നൽകിയെങ്കിലും ശമ്പളം പോലും നൽകിയില്ലെന്ന് പരാതിയിൽ പറയുന്നു സ്ഥാപനത്തിന്റെ കടകളിലൊന്ന് ജോലി നൽകിയത് പാപ്പരംകോട്ടുള്ള ഏജൻസി വഴിയാണ് ഇവർ ജോലിക്ക് കയറിയത് കരുണാകരഗുരു നാനാതന മൂല്യം ഉയർത്തിക്കാട്ടിയ ഋഷിവര്യൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോത്തൻകോട് സനാതന മൂല്യത്തിൽ അധിഷ്ഠിതമായ മാനവിക വീക്ഷണവും സാംസ്കാരിക സമന്വയവും ഉയർത്തിപ്പിടിച്ച ഋഷിവര്യന് ഇരുന്നു കരുണാകര ഗുരുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ 95-ാം ജന്മദിനമായ നവപൂജിതം ശാന്തിഗിരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തിരുവല്ലത്ത് അയവില്ലാതെ പ്രതിഷേധം തിരുവനന്തപുരം തിരുവല്ലത്തെ ഡോൾ പിരിവിനെതിരെ അയവില്ലാതെ പ്രതിഷേധം തുടരുന്നു ഇന്നലെയും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു എസ് എൻ ഡി പി യോഗം കോവളം യൂണിയൻ നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും യോഗ അസിസ്റ്റന്റ് സെക്രട്ടറി കെ എ ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു ടെസ്ലയ്ക്ക് മുന്നിൽ ഉപാധി വെച്ച് വീണ്ടും കേന്ദ്രം നികുതി ഇളവ് പരിഗണിക്കും മുംബൈ ഇന്ത്യയിൽ ഉൽപ്പാദനം തുടങ്ങാൻ നിർദ്ദേശം ന്യൂഡൽഹി പ്രമുഖ അമേരിക്കൻ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഇന്ത്യ പ്രവേശനം വൈകിയേക്കും വാഹന ഇറക്കുമതിക്കുള്ള ഉയർന്ന നികുതി കുറയ്ക്കണമെന്ന് ടെസ്ല കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നികുതി ഇളവ് പരിഗണിക്കും മുമ്പ് ഇന്ത്യയിൽ സമ്പൂർണ്ണ ഉൽപ്പാദനം ആരംഭിക്കാൻ കേന്ദ്ര
വൻകിട വ്യവസായ മന്ത്രാലയം ടെസ്ലയോട് ആവശ്യപ്പെട്ടു. ടെസ്ല ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള നികുതി ഇളവ് നൽകാനാവില്ലെന്നും ടെസ്ലയ്ക്ക് മാത്രം ഇളവ് നൽകിയാൽ ഇന്ത്യയിൽ ശതകോടികൾ നിക്ഷേപിച്ച മറ്റു കമ്പനികളോടുള്ള അനീതിയാകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പൂർണ്ണമായി വിദേശത്ത് നിർമ്മിച്ച ശേഷം സി ബി യു ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് വില $40,000 മേലെയെങ്കിൽ 100% ഇറക്കുമതി തിരിവ്, $40,000 താഴെയെങ്കിൽ 60%, പുറമെ 10% സാമൂഹിക ക്ഷേമ സെസ്സുമുണ്ട്. നികുതി 60-100% നിന്ന് എല്ലാ കാറുകൾക്കും വില പരിഗണിക്കാതെ 40% കുറയ്ക്കണമെന്നായിരുന്നു ടെസ്ലയുടെ ആവശ്യം. സെസ് എടുത്തു കളയണമെന്നും ടെസ്ല ആവശ്യപ്പെട്ടിരുന്നു. ടെസ്ലയുടെ 4 മോഡലുകൾക്ക് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം ഈ മാസം ആദ്യം അനുമതി നൽകിയിരുന്നു. ടെസ്ല മോഡൽ 3, മോഡൽ വൈ എന്നിവയുടെ 2 വീതം വേരിയന്റുകൾക്കാണ് അനുമതി. ഇതിന്റെ പശ്ചാത്തലത്തിൽ ടെസ്ല വൈകാതെ ഇന്ത്യയിൽ എത്തുമെന്നായിരുന്നു പ്രതീക്ഷ. ഇന്ത്യയിൽ ഉൽപാദനം തുടങ്ങുന്നത് സംബന്ധിച്ച് ടെസ്ല ഇനിയും തീരുമാനിച്ചില്ലാത്തതിനാൽ ഔദ്യോഗിക പ്രവേശനം ഇനിയും നീളമെന്ന് ഉറപ്പായി. ഈ വാഹനങ്ങൾക്ക് കേന്ദ്രം ഒട്ടേറെ ആനുകൂല്യങ്ങൾ നൽകുന്നതിനാൽ ഇന്ത്യയിൽ ഫാക്ടറി തുറക്കാൻ ടെസ്ലയ്ക്ക് ഇത് സുവർണാവസരമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അഭിപ്രായപ്പെട്ടിരുന്നു. ടൈൽസ് രംഗത്ത് പുത്തൻ ട്രെൻഡുകൾ. തിരുവനന്തപുരം ടൈൽസ് നിർമ്മാണ രംഗത്ത് ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം പുതു തരംഗമാകുന്നു. ഗ്രാനൈറ്റിനേക്കാൾ ടെമ്പർ കൂടിയതും ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചതുമായ ടൈലുകളാണ് വിപണിയിലേക്ക് എത്തുന്നത്. അന്താരാഷ്ട്ര നിലവാരമുള്ള റാക്കിന്റെ വിട്രിഫൈഡ് സെറാമിക് ഡബിൾ ചാർജ് GVT ടൈലുകൾക്കാണ് വിപണിയിൽ പ്രിയമേറെ. ഡിജിറ്റൽ ഗോൾഡുമായി കല്യാൺ ജുവലേഴ്സ്. 24 കാരറ്റ് സ്വർണം വീട്ടിലിരുന്ന് സ്വന്തമാക്കാം, കുറഞ്ഞത് 100 രൂപയ്ക്ക് വാങ്ങാം. തൃശൂർ സ്വർണ്ണ നാണയം അല്ലെങ്കിൽ ബുള്ളിയൻ വീട്ടിലിരുന്ന് വാങ്ങാനും വിൽക്കാനുമുള്ള സൗകര്യത്തോടെ കല്യാൺ ജുവലേഴ്സ് പുതുതായി കല്യാൺ ജുവലേഴ്സ് ഡിജിറ്റൽ ഗോൾഡ് അവതരിപ്പിച്ചു. ഏറ്റവും കുറഞ്ഞത് 100 രൂപയ്ക്ക് വാങ്ങാം, പിന്നീട് സൗജന്യ വാലറ്റ് റിഡീം ചെയ്ത് ഷോറൂമിൽ നിന്ന് തത്തുല്യ സ്വർണം നാണയമായോ ആഭരണമായോ സ്വന്തമാക്കാം. രാജ്യത്തെ മികച്ച 6-ാമത്തെ മെഡിക്കൽ കോളേജായി അമൃത NIRF റാങ്കിംഗ് 2021. കൊച്ചി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ 2021 NIRF റാങ്കിങ്ങിൽ രാജ്യത്തെ മികച്ച 6-ാമത്തെ മെഡിക്കൽ കോളേജായി കൊച്ചി അമൃത തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യ 10 റാങ്കുകളിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ച ഏക മെഡിക്കൽ കോളേജും അമൃതയാണ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്. തിരുവനന്തപുരം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ പഠനത്തിന് സാമ്പത്തിക സഹായം നൽകുമെന്ന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. രമേശ് പറഞ്ഞു, ക്യാമറയെ സാക്ഷിയാക്കി മരിക്കണം, വിശ്വസിക്കാനാവാതെ സീരിയൽ ലോകം. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ വീണ് മരിക്കണം, സുഹൃത്തുക്കളോട് പലപ്പോഴും പങ്കുവച്ച ഈ ആഗ്രഹം ബാക്കി വെച്ചാണ് രമേശ് വലിയശാല വിധിയിൽ അലിഞ്ഞത്. ഡിവോക് ഡിപ്ലോമയ്ക്ക് അപേക്ഷിക്കാം. തിരുവനന്തപുരം പോളിടെക്നിക്കുകളിൽ ഡിപ്ലോമ ഇൻ വൊക്കേഷൻ പ്രവേശനത്തിന് അപേക്ഷിക്കാം. രക്തസമ്മർദ്ദ നിയന്ത്രണം 6-ൽ 1 മാത്രം. ശ്രീചിത്രയിലെ ഡോക്ടർ ജി മോന്റെ ഗവേഷണ ഫലം. തിരുവനന്തപുരം സംസ്ഥാനത്ത് ഉയർന്ന രക്തസമ്മർദ്ദമുള്ള 6 രോഗികളിൽ 1 മാത്രമേ മതിയായ നിയന്ത്രണം കൈവരിക്കാനാകുന്നുള്ളൂവെന്ന് ഗവേഷണ ഫലം. ഹൈപ്പർ ടെൻഷൻ റോഡ് മാപ്പിന്റെ ഗവേഷകനായ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ എപ്പിഡമിയോളജി ഫാക്കൽറ്റിയായ ഡോക്ടർ ജിമോന്റെ കണ്ടെത്തലാണിത്. ഗ്ലോബൽ ഫോർട്ട് ജേർണലിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചു. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന ഹൈപ്പർ ടെൻഷൻ ആന്തരികാവയവങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുന്നതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമാകാറില്ല. ഹൃദ്രോഗം, ഹൃദയാഘാതം എന്നിവയുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ പകുതിയോളം ഹൈപ്പർ ടെൻഷനും കാരണമാണ്. ഹൈപ്പർ ടെൻഷൻ നിയന്ത്രണം ഫലപ്രദമാക്കാൻ ആരോഗ്യ പ്രവർത്തകരെ ഉൾപ്പെടുത്തിയുള്ള ടാസ്ക് ഷെയറിംഗ് തന്ത്രം ആവിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇവരെ നേരത്തെ തിരിച്ചറിയുന്നതിനാൽ സർക്കാർ, സംഘടനകൾ എന്നിവയുടെ സഹായത്തോടെ സ്ക്രീനിംഗ് കാമ്പയിനുകൾ നടത്തണമെന്നും ഡോക്ടർ ജിമോന്റെ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. BA മ്യൂസിക് പ്രവേശനം തിരുവനന്തപുരം. ഫാർമസി പാരാമെഡിക്കൽ ഡിപ്ലോമ സ്പെഷ്യൽ അലോട്ട്മെന്റ് തിരുവനന്തപുരം. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ, മറ്റ് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിൽ അപേക്ഷ സമർപ്പിച്ചവരുടെ സ്പെഷ്യൽ അലോട്ട്മെന്റ് kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം, www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കരുവണ്ണൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. ഭരണസമിതിയോട് അടുപ്പമുള്ള ജീവനക്കാരും കൂട്ടുനിന്നു. ഡിവോയ്ക്ക് ഡിപ്ലോമ അപേക്ഷിക്കാം. കമ്പോള നിലവാരം, കൊച്ചി മാർക്കറ്റ്. വെളിച്ചെണ്ണ മില്ലിംഗ് 17,000, വെളിച്ചെണ്ണ 16,400, കൊപ്ര 10,000, 10,300, പിണ്ണാക്ക് എക്സ്പെല്ലർ 3,000, പിണ്ണാക്ക് റോട്ടറി 3,200, കുരുമുളക് ചേറ്റാത്തത് 39,600, കുരുമുളക് പുതിയത് 38,600, കുരുമുളക് ഗാർബിൽഡ് 41,600, ചുക്ക് മീഡിയം 16,500, ചുക്ക് ബെസ്റ്റ് 17,500, മഞ്ഞൾ സേലം ഈറോഡ് 7,200, 7,800, കാഞ്ഞിരക്കുരു 1,850.
Adakya, Adakya new, Nupatara and Nupatera Nur, Adakya Padia, Illa, Panjasara, Muariti and Uti Embad, Patel Mulaga, Padanayam, Panarinur, Udina, Patanura, Pandrandaira, Cherbayer, Pataira, Pandrandaira, Kadala, Ayarti Nanura, Arairti Anur, Mudira, Muariti Elnur, Yella, Padimunaira, Padanaira, Mali, Yelarti Anur, Patan Badinaira, Pachari, number two, Randarti Elnur, Muariti or Nur, Purkaleri Jaya. Muerti Munutiamba, Muerti Anur, Grambo, Arnutiamba, Ernutirbade, Palm Oil, Pandrandai, Nutiamba, Nata, Vinimenrak Dollar, Wilkuna, Elevatimune Point, Nale, Wang another, Elevatimune Point, Naleon, Euro, Yembatare Point, Umba de Anger, Yembatai Are Point, Yette, One Bother, Pound, Nutione Point, Umba de Anger, Nutione Point, Yette, Yette, Six Frank, Yembade Point, Pujiara, Yembade. Singapore dollar, 54.88, 54.81. Australian dollar, 54.25, 54.19. Canadian dollar, 58.27, 58.21. Amburil, Fartavine, Fari, Vetikolapati. Vellarada, Kudumba Vadakine Turana, Amburil, Fartavine, Fari, Vetikolapati. കണ്ടെത്തിയ ജിബിൻ ഫാമിൽ ടാപ്പിംഗ് തൊഴിലാളിയായ സിൽവ മുത്തുവിനെയാണ് 52 വീട്ടിൽ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് ഭാര്യ സുമലതയെ ഷീബ 40 പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭർത്താവ് സുഖമില്ലാതെ കിടക്കുകയാണെന്നും ആശുപത്രിയിൽ എത്തിക്കണമെന്നും സുമലത അറിയിച്ചതിനെ തുടർന്ന് വീട്ടിലെത്തിയ അയൽവാസിയാണ് രക്തത്തിൽ കുളിച്ച് കട്ടിലിൽ മരിച്ചു കിടക്കുന്ന സിൽവ മുത്തുവിനെ കണ്ടത്. തുടർന്ന് നെയ്യാടാം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് പരിശോധനയിൽ തലയിലും കഴുത്തിലും നെറ്റിയിലും വെട്ടേറ്റതായി കണ്ടെത്തി. ഭാര്യയെ ചോദ്യം ചെയ്തപ്പോൾ താനാണ് വെട്ടിയതെന്ന് സമ്മതിച്ചു. Sleeper will put a Nur Pudia Besugal wagon. Thirman and the Buram Sarkana, Anuva the Chamba the Gori Dubail, Nur Besugal wagon, Ladabatical, Purtiadai, KSRTC, Arichu, Adi Bes, November 1 in a Protrakam, yet sleeper, Idiva the semi sleeper, Yedivatranda, air suspension, non AC Besugal and Wagon, other sleeper Besugal, worldwide. MD Ude Patta Tirakada, Shama Prasad in the Kalcha, Chitigranam, Purtiai. ഒറ്റപ്പാലം എംഡിയുടെ 10 ചെറുകഥകൾക്ക് എംഡി തന്നെ ഒരുക്കിയ തിരക്കഥകളിൽ ശ്യാമപ്രസാദ് സംവിധാനം ചെയ്യുന്ന കാഴ്ച സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി. ശ്യാമപ്രസാദിന്റെ പുറമെ പ്രിയദർശൻ ജയരാജ് തുടങ്ങി പ്രമുഖരായ 10 സംവിധായകരാണ് തിരക്കഥകൾ സിനിമകളാക്കുന്നത്. എംഡിയുടെ ഭാര്യ കലാമണ്ഡലം സരസ്വതി, മകൾ അശ്വതി എന്നിവരും ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമുണ്ട്. അശ്വതിയാണ് കാഴ്ചയുടെ നിർമ്മാതാവ്. ഷൊർണൂരിനടുത്ത് കവളപ്പാറ, കാരക്കാട്, ചിറ്റടിയത്ത്, മന ചെറുതുരുത്തി, പൈങ്കുളം, കൊന്നനാത്ത് തറവാട്, പാലക്കാട് പി ബി മേനോന്റെ തറവാട് എന്നിവിടങ്ങളിലായിരുന്നു പ്രധാന ചിത്രീകരണം. നരേൻ, പാർവതി, തിരുവോത്ത്, തമിഴ്നടൻ ഹരീഷ്, ഉത്തമൻ എന്നിവരാണ് പ്രധാന താരങ്ങൾ. 10 ദിവസം കൊണ്ടാണ് ശ്യാമപ്രസാദ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. 10 കഥകളിൽ പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന സിനിമയുള്ള ചിത്രീകരണവും ഷൊർണൂരിൽ പരിസരങ്ങളിലുമായി ഉടൻ തുടങ്ങും. OTP പ്ലാറ്റ്ഫോമിൽ സീരീസായി 10 സിനിമകളും റിലീസ് ചെയ്യുമെന്നാണ് അറിയുന്നത്. സെൻട്രൽ സെക്ടറിൽ സ്കോളർഷിപ്പ് കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയം കോളേജ് സർവകലാശാല വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന സെൻട്രൽ സെക്ടറൽ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബോർഡുകൾ നടത്തിയ പ്ലസ് ടു പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ 20% പേർക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഈ വർഷം നിശ്ചയിച്ചിരിക്കുന്ന കട്ട് ഓഫ് മാർക്ക് 80% വരെയാണ്. അപേക്ഷകർക്ക് 2021-22 പ്ലസ് ടു കഴിഞ്ഞ് ഏതെങ്കിലും ബിരുദ കോഴ്സിന് തുടർ പഠനം നടത്തുന്നവർ ആയിരിക്കണം. അപേക്ഷകർ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ NSP വഴി നേരിട്ടോ www.scholarships.gov.in വെബ്സൈറ്റിലോ നവംബർ 30 ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. 20,487 രോഗികൾ, 15.19% TPR. തിരുവനന്തപുരം സംസ്ഥാനത്ത് ഇന്നലെ 20,487 പേർ കൂടി കോവിഡ് ബാധിതരായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 134,861 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 15.9% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. മൂന്നാം തരംഗം നേരിടാൻ കൂടുതൽ കനി വാമൻസുകൾ എത്തും. തിരുവനന്തപുരം കോവിഡ് മൂന്നാം തരംഗത്തെ നേരിടാൻ ചികിത്സാ സംവിധാനങ്ങൾക്കൊപ്പം കനിവ് 108 ആംബുലൻസുകളുടെ പ്രവർത്തനം എല്ലാ ജില്ലകളിലും സജ്ജമാക്കി. നിലവിൽ സംസ്ഥാനത്ത് ഉടനീളം കോവിഡ് പ്രവർത്തനങ്ങൾക്കായി 290 ആംബുലൻസുകളാണുള്ളത്. എന്നാൽ മൂന്നാം തരംഗം മുന്നിൽ കണ്ട് ആംബുലൻസുകളുടെ എണ്ണം 316 ഉയർത്തി. 1,500 ജീവനക്കാരെയും സജ്ജമാക്കി. പ്രണയം നടിച്ച കൂട്ടമാനഭംഗം, 2 പ്രതികൾ കൂടി പിടിയിൽ. പ്രണയം നടിച്ച കൊല്ലം സ്വദേശിയായ യുവതിയെ കൂട്ടമാനഭംഗത്തിന് ഇരയാക്കിയ കേസിൽ 2 പേർ കൂടി പിടിയിൽ. അത്തോളി
കണ്ണച്ചാങ്കണ്ടി പറമ്പിൽ ഷാലിമാർ വീട്ടിൽ ലിജാസ് 34, തിരുവണ്ണൂർ കാലടി വീട്ടിൽ ഷുഹൈബ് 39 എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. നവീകരിച്ച ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റ് ഓഫീസ് തുറന്നു. തിരുവനന്തപുരം 15 ലക്ഷം രൂപ ചെലവിട്ട് നവീകരിച്ച ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടറേറ്റ് ഓഫീസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജുവലറിയുടെ ഭിത്തി തുറന്ന് 10 കിലോ വെള്ളി കവർന്നു. കായംകുളം ജുവലറിയുടെ ഭിത്തി തുറന്ന് 10 കിലോ വെള്ളി ആഭരണം കവർന്നു. ലോക്കർ പൊളിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനാൽ സ്വർണം നഷ്ടപ്പെട്ടില്ല. കായംകുളം കീരിക്കാട് തേക്ക് സാധുപുരത്ത് അജയന്റെ സാധുപുരം ജുവലേഴ്സിലാണ് ഇന്നലെ രാത്രി മോഷണം നടന്നത്. മേശയിൽ സൂക്ഷിച്ചിരുന്ന 7 ലക്ഷം രൂപയുടെ വെള്ളി ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. മോഷ്ടാക്കൾ കടയോട് ചേർന്നുള്ള കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഭിത്തിയാണ് ആദ്യം തുറന്നത്. ഇതിലൂടെ അകത്ത് കയറിയ ശേഷമാണ് സ്വർണ്ണക്കടയുടെ ഭിത്തി തുറന്നത്. തുടർന്ന് 2 ലോക്കറുകൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇതിലായിരുന്നു സ്വർണം സൂക്ഷിച്ചിരുന്നത്. 2 ഗ്യാസ് സിലിണ്ടറുകളും ആയുധങ്ങളും കടയിൽ ഉപേക്ഷിച്ചാണ് മോഷ്ടാക്കൾ കടന്നത്. CCTV ക്യാമറകൾ തിരിച്ചുവച്ച നിലയിലായിരുന്നു. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉടമ രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ചരിത്ര നിയോഗം. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ ഇതിഹാസ തുല്യമായ സ്ഥാനമാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ സ്ഥാപിതമായ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിനുള്ളത്. മനുഷ്യൻ മനുഷ്യനെ ആയിത്തം കൽപ്പിച്ച് തീണ്ടാപ്പാടകളെ നിർത്തിയിരുന്ന ഭ്രാന്താലയത്തെ മതസൗഹാർദ്ദത്തിന്റെ ദേവാലയവും നവോത്ഥാനത്തിന്റെ ശ്രീകോവിലുമാക്കിയത് ഗുരു സന്ദേശങ്ങളാണ്. അവ ജനമനസ്സുകളിൽ ആഴത്തിൽ പതിപ്പിച്ചത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സേവന കർമ്മങ്ങളും ഗുരുനാമത്തിന്റെ വ്യവഹാര ബലത്താലും ഗുരുദർശനത്തിന്റെ പ്രാണബലത്താലും പിന്നാക്ക ജനതയുടെ ആശയും ആശ്രയവുമായി മാറിയ യോഗം സേവനത്തിന്റെ പുതുവഴികൾ തേടിയുള്ള പ്രയാണത്തിലാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. അസമത്വങ്ങൾക്കെതിരെ പുതിയ പോർമുഖങ്ങൾ തുറന്ന യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന് ഇത് ഗുരുനിയോഗമാണ്. ജനചിത്തങ്ങളെ ഇണക്കിയും പ്രസരിപ്പിച്ച് മുന്നേറിയ ചരിത്രമുള്ള യോഗത്തെ കൂടുതൽ കാലം നയിക്കാനും പുതു ചൈതന്യം പകരാനും ഭാഗ്യം സൂക്ഷിച്ചത് ഗുരുകടാക്ഷവും. അപ്പൊ ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ജന്മദിനമാണ്, ശതാബ്ദിയാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ 2 പേജ്. മാട്രിമോണിയൽ. 100-ന്റെ നിറവിലെ മീനാക്ഷി ടീച്ചർ ഹിന്ദിയുടെ നിറവിൽ. 100-ാം വയസ്സിലും മീനാക്ഷി ടീച്ചർ കുട്ടികൂട്ടങ്ങളെ ഹിന്ദി പാഠങ്ങൾ എഴുതിയും ചൊല്ലിയും പഠിപ്പിക്കുമ്പോൾ ആരും ചോദിച്ചു പോകും ടീച്ചർക്ക് 100 വയസ്സുണ്ടെന്ന്. ശരിയാണോ? ഇന്ത്യ സ്വാതന്ത്ര്യ ലഹരിയിലായിരുന്ന 1947 ആഗസ്റ്റിൽ 26 വയസ്സിലാണ് മീനാക്ഷി ടീച്ചർ ഹിന്ദി അധ്യാപികയായത്. രാജ്യം 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കഴിഞ്ഞ മാസം ടീച്ചർക്ക് 100 വയസ്സ് തികഞ്ഞു. ചിങ്ങത്തിലെ തിരുവോണമാണ് ജന്മനാൾ. ഈ പ്രായത്തിലും ഗുരുനാഥ തന്നെ. ബിഷപ്പിനെ പിന്തുണച്ച് പാലാ രൂപത വിശ്വാസികളുടെ വൻ റാലി. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിലിന്റെ നർക്കോട്ടിക് ജിഹാദ് പ്രസംഗത്തെ ന്യായീകരിച്ച് പാലാ രൂപത രംഗത്തെത്തി. ബിഷപ്പിന്റെ പ്രസ്താവന ഏതെങ്കിലും സമുദായത്തിനെതിരല്ല, സമൂഹത്തിലെ അപകടകരമായ പ്രവണതകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. ആരെയും വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. തിന്മയുടെ വേരുകൾ പിഴുതെറിയാനുള്ള സമൂഹത്തിന്റെ കടമ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. പ്രസ്താവനയിൽ രൂപത വ്യക്തമാക്കി. CPI ജനറൽ സെക്രട്ടറിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ കാനം. ഇത് SA ഡാംഗയെ വിമർശിച്ച പാർട്ടി. മാനദണ്ഡങ്ങൾ ലംഘിക്കാൻ പാടില്ല. അപ്രിയ സത്യം പറയുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കരുത്. V. മുരളീധരൻ. യുവതിക്കെതിരെ പരാമർശം. CPI നേതാവിനെതിരെ കേസ്. ആലപ്പുഴ പ്രസംഗത്തിനിടെ യുവതിക്കെതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ CPI സംസ്ഥാന കൌൺസിൽ അംഗവും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് ജോയ്ക്കുട്ടി ജോസിനെതിരെ വനിതാ കമ്മീഷൻ കേസെടുത്തു. മാസങ്ങൾക്ക് മുമ്പ് കുട്ടനാട്ടിലെ മണലാടി ലക്ഷം വീട്ടിലേക്ക് പാതിരാത്രിയിൽ നടന്ന വഴിവെട്ടുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ മർദ്ദനത്തിനെതിരെ BKMU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് നടന്ന പ്രതിഷേധ യോഗത്തിലായിരുന്നു വസ്തുവിന്റെ ഉടമയായ യുവതിക്കും പോലീസിനുമെതിരെ അഡ്വക്കേറ്റ് ജോയ്ക്കുട്ടി ജോസിന്റെ വിവാദ പരാമർശം. തനിക്കെതിരെ മോശം പരാമർശം നടത്തിയെന്നാരോപിച്ച് യുവതി രാമങ്കരി പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. തുടർന്ന് യുവതി വനിതാ കമ്മീഷന് പരാതി നൽകുകയായിരുന്നു. 14-ന് രാവിലെ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേരുന്ന സിറ്റിംഗിൽ ഹാജരാകണമെന്ന് ജോയ്ക്കുട്ടി ജോസിന് വനിതാ കമ്മീഷൻ നോട്ടീസ് അയച്ചു. പ്രവർത്തിക്കാത്തവർ സ്വയം ഒഴിയണം. കെ സുധാകരൻ. ഗോൾവാക്കറെ പഠിക്കണമെന്നത് മന്ത്രി അറിഞ്ഞുള്ള തീരുമാനം. തിരുവനന്തപുരം സംഘടനയെ ചലിപ്പിക്കാൻ ആത്മാർത്ഥത ഇല്ലാത്തവർ പാർട്ടി ഭാരവാഹി സ്ഥാനത്ത് നിന്ന് സ്വയം ഒഴിഞ്ഞു പോകണമെന്ന് DCC ഭാരവാഹികളുടെ യോഗത്തിൽ തുറന്നടിച്ച് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP.
ഹണിട്രാപ്പിൽ വിശദമായ അന്വേഷണം വീണ്ടും എസ് ഐയുടെ മൊഴിയെടുക്കും. തിരുവനന്തപുരം ഹണിട്രാപ്പിൽ കൊല്ലം അഞ്ചൽ സ്വദേശിയായ യുവതി പണം തട്ടിയെന്ന എസ് ഐയുടെ പരാതിയിൽ അന്വേഷണം നടത്തുന്ന നെയ്യാറ്റിങ്ങര DYSP തിങ്കളാഴ്ച എസ് ഐയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. നേരത്തെ ലഭിച്ച മൊഴികളിൽ അവ്യക്തതകളുണ്ട്. എസ് ഐയുടെ മൊഴിയെടുത്ത ശേഷം യുവതിയുടെ മൊഴി രേഖപ്പെടുത്തും. അവരുടെ പക്കലുള്ള ഡിജിറ്റൽ തെളിവുകളും പരിശോധിക്കും. അറസ്റ്റ് ഉടനുണ്ടാവില്ല. ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം ഹണിട്രാപ്പിൽ കൊടുക്കാൻ എസ് ഐ യുവതിയോട് നിർദ്ദേശിക്കുന്ന ഫോൺ സംഭാഷണത്തിന്റെ ടേപ്പുകൾ പ്രചരിക്കുന്നുണ്ട്. അതിനാൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എസ് ഐ തുമ്പ സ്റ്റേഷനിലായിരുന്നപ്പോൾ യുവതി പീഡന പരാതി നൽകിയിരുന്നു. തുടർന്ന് സസ്പെൻഷനിലായി. യുവതി പരാതി പിൻവലിച്ചപ്പോഴാണ് തിരിച്ചെടുത്തത്. അതിനുശേഷം 3 തവണകളായി 400,000 വീതം 75,000 രൂപ ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്തെന്നാണ് എസ് ഐയുടെ പരാതി. എന്നാൽ ഇരുവരും വാടക വീടെടുത്ത് ഒരുമിച്ച് താമസിച്ചിരുന്നതായും ഈ ബന്ധം കാരണം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഫോണിൽ നിന്ന് യുവതിയുമായുള്ള ബന്ധത്തിന്റെ തെളിവുകൾ കണ്ട എസ് ഐയുടെ ഭാര്യ ഉപേക്ഷിച്ചു പോയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. യുവതിക്കെതിരെ ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ചതിനാണ് കേസ്. ആരെയും ഹണിട്രാപ്പിൽ പെടുത്തിയിട്ടില്ലെന്നും IPS ഉദ്യോഗസ്ഥരെ അടക്കം കെണിയിൽ വീഴ്ത്താൻ എസ് ഐ ആവശ്യപ്പെട്ടെന്നുമാണ് യുവതി പറയുന്നത്. അറസ്റ്റിന് പിന്നാലെ നവാസ് ഹരിത ശില്പശാലയിൽ പടനിലം സ്കൂളിലെ ഫണ്ട് തിരിമറി. 3 നേതാക്കൾക്കെതിരെ CPM നടപടി. ആലപ്പുഴ CPM നേതൃത്വത്തിലുള്ള പടനിലം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫണ്ട് തിരിമറി ആരോപണത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ രാഘവനെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരംതാഴ്ത്തി. സ്കൂൾ മാനേജരും ചാരുമോട് മുൻ ഏരിയ സെക്രട്ടറിയുമായിരുന്ന മനോഹരനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗമായ രഘുവിനെ ലോക്കൽ കമ്മിറ്റിയിലേക്കും തരംതാഴ്ത്തി. ഗ്ലോബൽ മലയാളി പ്രസ് ക്ലബ് വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലപ്പെട്ട സെക്രട്ടറിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരത്തിന് അർഹത ഹൈക്കോടതി. കൊച്ചി മോഷ്ടാക്കൾ കൊലപ്പെടുത്തിയ ജുവലറി സെക്രട്ടറി ജീവനക്കാരന്റെ കുടുംബത്തിന് തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്ന് ഹൈക്കോടതി. സെക്രട്ടറിക്കാരനെ കൊലപ്പെടുത്തി ജുവലറിയിൽ മോഷണം നടത്തിയ കേസിലെ പ്രതികളെ വെറുതെ വിട്ടുള്ള വിധിയിലാണ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ, ജസ്റ്റിസ് എ സിയാദ് റഹ്മാൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. തിരുവനന്തപുരം കല്ലറയിലെ ജസീന ജുവലറിയിൽ 2011 May 5 രാത്രിയിലാണ് സെക്രട്ടറി ജീവനക്കാരനായിരുന്ന രവീന്ദ്രൻ നായരെ 61 കൊന്ന് കിണറ്റിലെറിഞ്ഞത്. തുടർന്ന് 2.15 ലക്ഷം രൂപയുടെ ആഭരണം മോഷ്ടിച്ചെന്നാണ് കേസ്. വിചാരണ കോടതി 10 വർഷം തടവിന് ശിക്ഷിച്ച ഒന്നാം പ്രതി കൊല്ലം കരുവാളൂർ സ്വദേശി ദിലീഷ് കുമാർ, 3rd തമിഴ്നാട് സ്വദേശി കണ്ണൻ എന്ന കരുണാകരൻ, 6rd കൊല്ലം നിലമേൽ സ്വദേശി നവാസ്, 8rd പത്തനംതിട്ട കൂടൽ സ്വദേശി പ്രമിത് എന്നിവരെയാണ് കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് വിലയിരുത്തി ഹൈക്കോടതി വെറുതെ വിട്ടത്. പടനില സ്കൂളിലെ ഫണ്ട് തിരിമറി. 3 നേതാക്കൾക്കെതിരെ CPM നടപടി. കർമ്മ തേജസ്സിന് ജന്മദിനാശംസകൾ. മുന്നണികളിലെ അസംതൃപ്തരെ കൂടെ കൂട്ടാൻ തുഷാറിനെ നിയോഗിച്ച് BJP നേതൃത്വം. ഡൽഹി കേരളത്തിൽ ഇടതുവലത് മുന്നണികളിലെ അസംതൃപ്തരായ ചില പ്രമുഖ കക്ഷികളെ NDA എത്തിക്കാൻ BJP കേന്ദ്ര നേതൃത്വം നീക്കം തുടങ്ങി. ഇവരുമായി ചർച്ച നടത്താൻ BDJS നേതാവും കേരള NDA കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളിയെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ചുമതലപ്പെടുത്തി. ഡൽഹിയിൽ ഈ മാസം 25 തുഷാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, JP നദ്ദ എന്നിവരെ കണ്ട് വിശദ ചർച്ച നടത്തും. ആശങ്കകൾ പങ്കുവച്ച് ഇന്ത്യയും ആസ്ട്രേലിയയും അഫ്ഗാൻ വിഷയത്തിൽ. അഫ്ഗാനിസ്ഥാനിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടെന്ന് ഡൽഹിയിൽ നടക്കുന്ന ഇന്തോ ആസ്ട്രേലിയ വിദേശകാര്യ പ്രതിരോധ മന്ത്രിമാരുടെ 2+2 സമ്മേളനം ചൂണ്ടിക്കാട്ടി. ആസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി മാരിസേപ്പേനെ ഈ പ്രതിരോധമന്ത്രി പീറ്റർ ഡട്ടനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരരുടെ പരിശീലന കളരിയായി അഫ്ഗാൻ വീണ്ടും മാറാൻ അനുവദിക്കരുതെന്ന കാര്യത്തിൽ ഇന്ത്യക്കും ആസ്ട്രേലിയയ്ക്കും ഒരേ അഭിപ്രായമാണെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കറും മാരിസേപ്പേനെയും പറഞ്ഞു. കാബൂളിലെ ഭരണകൂടം ഇല്ലാതായി അഫ്ഗാന്റെ ഭാവി കടുത്ത ആശങ്കയായി അവശേഷിക്കുന്നു. വെള്ളാപ്പള്ളിക്ക് ശതാഭിഷേക ഗാനോപഹാരവുമായി ബേബി റാം. EPF നിന്ന് 2.71 കോടി തട്ടിയ 3 ഉദ്യോഗസ്ഥർ കുടുങ്ങി. ന്യൂഡൽഹി അന്യസംസ്ഥാന തൊഴിലാളികളുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് 2.71 കോടി രൂപ തട്ടിയെടുത്ത 3 എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ CBI കേസെടുത്തു. EPFും മുംബൈ കാൻവേലി റീജിയണൽ ഓഫീസ് സീനിയർ സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസർ ചന്ദൻ കുമാർ സിൻഹ, അസിസ്റ്റന്റ് PF മേഖലാ കമ്മീഷണർമാരായ ഉത്തൻ ഡാഗറെ, കോയമ്പത്തൂർ വിജയ് ജാർപ്പെ ചെന്നൈ എന്നിവർക്കെതിരെയാണ് കേസ്. EPF വിജിലൻസ് വിഭാഗം നടത്തിയ പരാതിയിലാണ് നടപടി. ചെന്നൈ ലക്ഷ്മി പിടിയിൽ പിറവത്തെ കള്ളനോട്ടടി. ചെന്നൈ ലക്ഷ്മി പിടിയിൽ പിറവം പൈങ്കുറ്റിയിൽ ആഡംബര വീട് വാടകയ്ക്കെടുത്ത് കോടികളുടെ വേജ കറൻസി നിർമ്മിക്കാൻ 7-അംഗ സംഘത്തിന് സാമ്പത്തിക സഹായം നൽകിയ ചെന്നൈ ആവടി മിലിറ്ററി കോളനിയിലെ ലക്ഷ്മിയെ 48 കുമളയിൽ നിന്ന് ഇന്നലെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. പിറവം കള്ളനോട്ടിൽ സംഘത്തിന് പിന്നിൽ ലക്ഷ്മിയാണെന്ന് കേരളം കൗമുദി റിപ്പോർട്ട് ചെയ്തിരുന്നു. ലക്ഷ്മിയെ വിളിച്ചു വരുത്തി കുടുക്കി. പിറവം കള്ളനോട്ടടി. സീരിയൽ നിർമ്മാണത്തിനെന്ന് പറഞ്ഞ് വീട് വാടകയ്ക്കെടുത്ത് വേജനോട്ട് നിർമ്മിച്ചിരുന്ന 7-അംഗ സംഘത്തെ July 27 തീവ്രവാദി വിരുദ്ധ സ്ക്വാഡ് ATS അറസ്റ്റ് ചെയ്തത്. നെടുങ്കണ്ടം മൈനർ സിറ്റി സ്വദേശി സുനികുമാർ 40, റാന്നി സ്വദേശി മധുസൂദനൻ 48, ഇടുക്കി വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കോട് എസ്റ്റേറ്റ് സ്വദേശികളായ തങ്കമുത്തു 60, സ്റ്റീഫൻ 31, ആനന്ദ് 24, കോട്ടയം കിളിനൂർ നോർത്ത്
ചെറുവള്ളിത്തറ വീട്ടിൽ ഫൈസൽ 34, തൃശൂർ പീച്ചി വഴയത്ത് വീട്ടിൽ ജി ബി 36 എന്നിവരാണ് പിടിയിലായത്. 500 ന്റെ 7.5 ലക്ഷം രൂപയുടെ വേജനോട്ടാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. ടെലിവിഷൻ താരം ജൂഹി റുസ്കിയുടെ അമ്മ വാഹനാപകടത്തിൽ മരിച്ചു. പോൾ ആന്റണി KSIDC ചെയർമാൻ. ചരിത്രത്തിനരികെ ജോക്കോ വന്നിട്ടെന്ന് സൊല്ല്, വിതമ്പി വന്നിട്ടെന്ന് സൊല്ല്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കുള്ള രണ്ടാം വരവ് ഗംഭീരമാക്കി റൊണാൾഡോ. ന്യൂകാസിലിനെതിരെ 2 ഗോളടിച്ച് തകർപ്പൻ തുടക്കം. ഡൂറൻ കപ്പ് ബ്ലാസ്റ്റേഴ്സിന് വിജയ തുടക്കം. ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി രാജിവെച്ചു. 6 മാസത്തിനിടെ രാജിവെക്കുന്ന 4-ാമത്തെ BJP മുഖ്യമന്ത്രി. പുതിയ മുഖ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയോ, നിതിൻ പട്ടേലോ, പ്രഫുൽ ബോഡോ, കോഡ പട്ടേലോ. മോദിക്ക് നന്ദി രൂപാണി. ഡൽഹിയിൽ കനത്ത മഴ, വിമാനത്താവളത്തിൽ വെള്ളക്കെട്ട്. ശരമം കന്യാകുമാരിയിൽ അമ്മയും മകനും സയനൈഡ് കഴിച്ച് ജീവനൊടുക്കി. കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ശതാഭിഷേക ആശംസകൾ കംപ്ലീറ്റ്. ശ്രീ വെള്ളാപ്പള്ളി. അപ്പോൾ നന്ദി, നമസ്കാരം. ഇന്നത്തെ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. തെറ്റുകൾ സദയം ക്ഷമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.